അസ്സലാമു അലൈക്കും. ഇനി ആരും കടകളിൽ പോയിട്ട് ഹോർലിക്സ് ഒന്നും വാങ്ങിക്കൊണ്ട് വരണ്ട. നമ്മുടെ വീട്ടിൽ അതും കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹോർലിക്സ് പൗഡർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്, ഉണ്ടാക്കാനാണ് വളരെ എളുപ്പട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൊടി നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ടാവും. അമൃതം പൊടി അല്ലേ, നമ്മുടെ ന്യൂട്രിമിക്സിൻ്റെ ഈ ഒരു അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹോർലിക്സിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, അമൃതം പൊടിയിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഒക്കെ കടക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നല്ല എനർജിയും പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഷുഗറും ഫൈബറും കാൽസ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കി ഇത് കഴിക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം കിട്ടും കേട്ടോ. പൊതുവെ നമ്മൾ 6 മാസം മുതൽ കുട്ടികൾക്ക് കൊടുത്ത് തുടങ്ങണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇത് കുറുക്ക് രൂപത്തിലാണ് അതൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിലായി തുടങ്ങിയിട്ടുണ്ടാവില്ലേ. ഡയലി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ദാഹിക്കണ സമയത്ത് കുപ്പിയിലൊക്കെ പാൽ കുടിക്കണ മക്കളാണെങ്കിൽ അവർക്ക് കുപ്പിയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഗ്ലാസ്സിൽ പാർന്നു കൊടുക്കാം. അവരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 80% ഹോർലിക്സിന് അതേ ഒരു ടേസ്റ്റാണ്. എന്നാൽ ഗുണത്തിൻ്റെ കാര്യത്തിൽ അതിലേറെ മേലെ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഹോർലിക്സ് പൗഡർ കേട്ടോ. അമൃതം പൊടി വെച്ച് ചെയ്യുന്ന ഈ ഒരു ഹോർലിക്സ് പൗഡർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്, ഒരു കപ്പല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ഏകദേശം 2 കപ്പിലാണ് ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ കുറച്ച് ബദാമും നിലക്കടല എടുത്തിട്ടുണ്ട്. ഈ ഒരു നിലക്കടല നമ്മൾ ഈ വറുത്ത കടലയൊക്കെ ഉണ്ടല്ലോ കപ്പലണ്ടി എന്നൊക്കെ പറയും, അത് ഓൾറെഡി നമ്മൾ അമൃതം പൊടിയിൽ ഉണ്ട്. എന്നാലും നമ്മൾ കുറച്ചുകൂടി അതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് അമൃതം പൊടി എടുക്കുമ്പോൾ ഒരു 15 ബദാമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 3, 4, 5 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ 15 ബദാം തന്നെ മതിയാവും. ഒരു 2 കപ്പ് കേട്ടോ, കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 15 തന്നെ മതി. അത് ഒരു പാനിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ഇതിലൊരു ഉൾഭാഗത്തൊക്കെ ഒരു ഓയിൽ കണ്ടൻ്റ് ആയിരിക്കും. ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് വറുത്ത് വരണം. അപ്പോൾ നല്ല തീയിലിട്ടിട്ട് ഇത് ഒരിക്കലും നിങ്ങൾ വറുത്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഈ പുറന്തൊലിയൊക്കെ കരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പൊടിക്കൊരു കൈപ്പുരസൊക്കെ വരും കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ ബദാമൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം നിലക്കടല എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലക്കടലയും കൂടി നല്ലോണം വറുത്തെടുക്കുകയാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിൻ ചട്ടിയിലിട്ടൊക്കെ വറുത്തെടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ ഒരു നിലക്കടലയും തന്നെ അതിൻ്റെ തൊലിൻ്റെ ഒരു കളറൊന്നും ചേഞ്ച് ആവേണ്ട. നമുക്ക് കയ്യിലിങ്ങനെ തൊലി മേലെ ഈ ഒരു തൊലി ഉണ്ടല്ലോ, ഇത് പോരെ ഉണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പുറത്തെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ല വെളുത്ത കളറായിട്ട് ഞാൻ നിൽക്കും. പിന്നെ ഈ ഒരു ബദാമും അതുപോലെ തന്നെ ഈ ഒരു നിലക്കടലയും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉൾവശം ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം, കുറഞ്ഞ തീയിലിട്ട് കൊടുക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു 1.5-2 വയസ്സായ കുട്ടികൾക്ക് ഈ രൂപത്തിൽ കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ചില കുഞ്ഞു മക്കൾക്ക് ആകുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വയസ്സിന് ശേഷം ഇതുപോലെ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഹോർലിക്സിൻ്റെ പൊടിൻ്റെ രൂപത്തിൽ കുഞ്ഞു മക്കൾക്ക് നിങ്ങളിതുപോലെ കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നമ്മൾ പാൽപ്പൊടി കിടന്നുകൊണ്ട് ചില കുഞ്ഞു മക്കൾക്ക് വയറിന് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഞാൻ നേരത്തെ തന്നെ പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നിങ്ങൾ പറയും 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഇത് കൊടുക്കാൻ പറ്റും, ഏതായാലും നമുക്കൊരു മാസം ഒരു 7-8 പാക്കറ്റ് കിട്ടൂലേ. അപ്പോൾ ഇതിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇതൊരുപാട് ഹെൽപ്പാവട്ടെ. കാരണം ഞാൻ ഭയങ്കര ക്ഷീണിച്ചായിരിക്കും. ഇപ്പോൾ നമ്മൾ മഴയല്ല, മഴക്കാലമാണെങ്കിലും മഴക്കാലമല്ല, ഭയങ്കര വെയിലാണല്ലേ. ഈ ഒരു വെയിലത്തൊക്കെ ഇതുപോലെ നല്ല ഹെൽത്ത് ഡ്രിങ്കൊക്കെ കുട്ടികൾക്ക് ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് പഞ്ചസാര പൊടിക്കുകയാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 2.5-3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് പിന്നെ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടി ഈ ഒരു കണക്കിന് തന്നെ എടുക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. പഞ്ചസാര പിന്നെ നമുക്ക് ആ ഹോർലിക്സ് കലക്കണ സമയത്തും ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഞാൻ ആ ഒരു മിക്സിൻ്റെ ജാർക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ച നിലക്കടല അതുപോലെ ബദാമും കൂടി നല്ലോണം പൊടിച്ചെടുക്കാൻ പോവാണ്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കിട്ടണുണ്ടോ. ചെറിയ ഒരു ഓയിലിൻ്റെ ഒരു ഉള്ള മാനിങ്ങനെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പരിപാടിക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പേനത അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 കപ്പ് അമൃതം പൊടി എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അമൃതം പൊടി എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഫ്രഷ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ ഒരു അരിപ്പിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. എന്തെങ്കിലും വല്ല കുറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അല്ലേ, നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്ന ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരി. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അമൃതം പൊടിയൊക്കെ കിട്ടിയിട്ടും എന്ത് ചെയ്യണമെന്നറിയാത്ത ആൾക്കാരുണ്ടാവും. പൊടി കുറുക്ക് രൂപത്തിൽ കഴിച്ച് ഇരിക്കണ മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അത് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. സാധാരണ ഒരു ഹോർലിക്സിൻ്റെ കുപ്പി വാങ്ങണേക്കാട്ടും എനിക്ക് തോന്നും ഇത് ഈടും നിൽക്കും. അതുപോലെ തന്നെ നല്ല ഹെൽത്തുമാണ് കേട്ടോ. എല്ലാം ഹെൽത്ത് അപ്പോൾ അത് നമ്മുടെ അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടതിന് അത് നല്ലോണമെന്ന് ചെറിയ ചൂടിലാട്ടോ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല തീ ആളി കത്തിക്കരുത്, അപ്പോൾ നമ്മുടെ പൊടി കരിഞ്ഞു പിടിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊടിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരും കേട്ടോ. അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതാ അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മൾ നിലക്കടലയും അതുപോലെ തന്നെ ബദാമും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഓയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊക്കെ ഇടയിൽ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഹോർലിക്സിൻ്റെ പൗഡർ വാങ്ങാൻ കഴിയാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് പാരാന്ന് നമുക്കൊന്നും അറിയില്ലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അമൃതം പൊടി കിട്ടിയാലും ഏകദേശം ഒരു മാസം ഈ പാക്കറ്റൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ കുറുക്ക് രൂപത്തിലൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മളെ കുഞ്ഞു മക്കൾ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരുക്കൊക്കെ കുടിക്കട്ടോ. അപ്പോൾ അതാ ഞാൻ പൊടിയൊക്കെ നല്ലോണം വറുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട്. ആ ഒരു ചട്ടിയിൽ തന്നെ നിൽക്കുമ്പോൾ വേണമെങ്കിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും എന്ന് കരുതിയിട്ടാണ്. ചൂടാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും അതുപോലെ തന്നെ പാൽപ്പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. എനിക്ക് തോന്നുന്നു കലക്കണ സമയത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അമൃതം ന്യൂട്രിമിക്സിലും ഉണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള മധുരം അല്ലേ. അപ്പോൾ അതാ നല്ലോണം നൽകി കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കേശവനട്ടൊക്കെ ഇടാം കേട്ടോ. അതുപോലെ പിസ്തയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി എന്താ ഹെൽത്തി ഒക്കെ ആക്കാം. അപ്പോൾ നോർമലായിട്ട് നമുക്ക് നിലക്കടലൊക്കെ എപ്പോഴും കിട്ടണമല്ലേ. അതുപോലെ തന്നെ ബദാം അത്യാവശ്യം കുറച്ച് പൈസ കൊടുത്ത് കുറച്ചൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നല്ലൊരു കണ്ടെയ്നറിലൊക്കെ അടച്ച് വെക്കുക. ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് ഈ ഒന്നുകൂടി അധികാരോട്ടോ നല്ലത്. നല്ലോണം വൃത്തിയിൽ തുടച്ച് തോത്തി ഉണക്കിയെടുത്ത ശേഷം ആ ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായി തോന്നിട്ടോ. അപ്പോൾ നമ്മളെ സാധനം ഇതാപ്പോഴേക്കും വന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഹോർലിക്സിൻ്റെ കുപ്പി കൊണ്ടുവന്നാൽ തന്നെ പെട്ടെന്ന് നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് പൊടി കഴിയും. വേറെ ഒന്നുമില്ല, ഒരു സ്പൂൺ ഇട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടക്കിയായി കേട്ടോ. അവന് എൻ്റെ കണ്ണ് തെറ്റിയാൽ അപ്പോൾ പിന്നെ അതിൻ്റെ കഥ കഴിയും. അത് ഇവിടെ ആയിട്ടല്ല എല്ലായിടത്തും, പ്രത്യേകിച്ച് ഹോർലിക്സിൻ്റെ പൊടി, ബൂസ്റ്റ് പൊടി, പുളി ഇതൊക്കെയുള്ള ഇവരിങ്ങനെ നടക്കണേ, അന്വേഷിച്ച് നടക്കണേ എവിടെ വെച്ചത്. അപ്പോൾ ഇത് പിന്നെ അവർ എടുത്ത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഞാനിതാ ഒരു ജാർക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്ലാസിൻ്റെ ബൗൾക്ക് തന്നെ ആക്കി, ബൗളല്ല ഒരു ഇതുപോലത്തെ നല്ലൊരു ജാർക്ക് ആക്കാൻ നോക്കട്ടോ. അതുപോലെ എടുക്കുന്ന സമയത്ത് സ്പൂൺ നനയാതെ നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ സംഭവം ഇത് 3 വയസ്സുവരെയുള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റി, ഗവൺമെൻറ് തരുന്നതാണെങ്കിൽ കൂടി നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഒൽക്കും കൊടുക്കട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പേര് കമൻറ്റ് ചെയ്താറുണ്ട് നമ്മൾ ഈ അമൃതം പൊടി കൊണ്ട് ഓരോ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ കേട്ടോ. ഇത് ഗവൺമെൻറ് ചെറിയ കുട്ടിയൊക്കെ തരുന്നല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. ഗവൺമെൻറ് സാധാരണ എല്ലാവർക്കും അറിയാം ഇതൊക്കെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിലും കൂടി അത് ഫുള്ളായിട്ട് നമ്മൾ ചെറിയ മക്കൾക്ക് കൊടുക്കാൻ, ചെറിയ മക്കൾക്ക് മടുപ്പായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ അട്ടിയട്ടിക്ക് വെച്ചിട്ട് ഇരിക്കണ്ടാവും സ്റ്റോർ റൂമിലോ മൂലക്കിലോ എവിടെ. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവരെ മുകളിലുള്ള ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമാവട്ടെ. അതുകൊണ്ട് അങ്ങനെയൊന്നും കരുതണ്ട. കുറേയൊക്കെ ന്യൂട്രീഷൻ എല്ലാവർക്കും കിട്ടട്ടല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പാലൊക്കെ അതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു പാലിലാണ് കേട്ടോ ഞാൻ കലക്കാൻ പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലും കലക്കിയെടുക്കുക. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ചിലപ്പം പാൽപ്പൊടിൻ്റെ പാൽപ്പൊടി ആവശ്യമായിട്ട് വരും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അതാ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ന്യൂട്രിമിക്സിൻ്റെ ഹോർലിക്സ് പൊടി റെഡിയാക്കിയിട്ടുണ്ട്. അയക്കുക നേരെ നല്ല തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 2-3 പ്രാവശ്യം വെച്ച് ഒന്ന് ആറ്റിയെടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ന്യൂട്രിമിക്സിൻ്റെ ഈ ഒരു പൊടി നല്ലോണം വറുത്തെടുത്തതാണ്.
അതുപോലെ തന്നെ കടലയായാലും ബദാമായാലും ഒക്കെ വറുത്തെടുത്ത ശേഷം പൊടിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഇത് വേവോ ഇത് ഇനി കുഞ്ഞുമൊക്കെ കൊടുത്താൽ വയറുവേദന വരുമോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ആവട്ടെ കേട്ടോ. നിലക്കടല ഓൾറെഡി നമ്മൾ ഈ ഒരു അമൃതം പൊടിയിലുണ്ട്, എന്നാൽ കൂടി ഞാൻ കുറച്ചുകൂടി ഇട്ടുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളെ മക്കൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം നമ്മൾ ഈ ഒരു കലക്കിയെടുത്ത ഈ ഒരു ഹോർലിക്സ് കട്ടിയുണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഹോർലിക്സിൻ്റെ പൗഡറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഒരുപാട് മാഷാള്ള ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു, ഒരുപാട് പേര് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ വിലപ്പെട്ട ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അതൊക്കെ ഞാനിതിങ്ങനെ ആറ്റണ സമയത്ത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല കട്ടില്ല, നല്ല കട്ടിയാണ്. അതുപോലെ തന്നെ നല്ലൊരു വാസനയൊക്കെ വരും കേട്ടോ. എന്ന് കരുതിയിട്ട് നമ്മളെ ഹോർലിക്സിൻ്റെ വേറൊരു ടേസ്റ്റ് ഒരു വാസനയാണല്ലേ, ആ ഒരു വാസന അല്ല കേട്ടോ ഇതിനുള്ളത്. എന്നാലും ഹോർലിക്സിൻ്റെ ഇലയേറെ എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയും വിറ്റാമിൻസും മിനറൽസും ഒക്കെ എല്ലാം അമൃതം പൊടി വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുക, അമൃതം പൊടി കഴിക്കാം. മടിയുള്ള മക്കളാണ് നമ്മളെ വീട്ടിലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഗ്ലാസ്സിലോ അതല്ല എന്തെങ്കിലും കുപ്പിയിലൊക്കെ പാൽ കുടിക്കുന്ന മക്കളാണെങ്കിൽ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കട്ടോ. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നിന്ന് ഓപ്ഷൻ നെക്കി കൊടുക്കട്ടോ. എന്നാലേ ഞാൻ തന്നെ ഇതുപോലെയുള്ള നല്ല വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മളങ്ങനെ വീഡിയോ ഇടലില്ല. ഒന്നാമത് ചെറിയൊരു ജലദോഷം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നണില്ല കേട്ടോ. ഇന്നും ജലദോഷം മാറിയിട്ടൊന്നുമില്ല, പിന്നെ കുറേ ദിവസമായി എഴുതിയിട്ടാണ് ഉടനെ. അപ്പം എല്ലാവരും ഓണക്കടിച്ച് വിളിച്ചിരിക്കുകയാണ്, ഒരുപാട് പേര് ടൂറിലൊക്കെ കയറല്ലേ, സ്കൂളൊക്കെ ഏതായാലും മറ്റന്നാളെ തുറക്കുകയായി, മദർസ് ഇപ്പോൾ നാളെ തുറക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കട്ടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ന്യൂട്രിമിക്സിൻ്റെ ഹോർലിക്സ് പൊടി കേട്ടോ. ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ പോണീൻ്റെ മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാതാ. നമ്മളെ സനൊക്കെ കണ്ടോ, ഇഷ്ടത്തോടെ അതാ വലിച്ചു കുടിക്കണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാട്ടോ അവനും പറയുന്നത്. അപ്പോൾ നാളെ വരെ കേട്ടോ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.